കായംകുളം പെരിങ്ങാല ദേശവഴി ഇടയോടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവാഹയജ്ഞം 22-ാം തീയതി വരെ നടക്കും. ക്ഷേത്രത്തിലെ തിരുവുത്സവം 25 വരെ നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരിങ്ങാല ദേശവഴി ഇടയോടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കല്ലമ്പള്ളി വാമനൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റോടുകൂടി ഇന്ന് ആരംഭിക്കുന്നതും മീനഭരണി മഹോത്സവത്തോടുകൂടി സമാപിക്കുന്നതുമാണ്. നാളെ മുതൽ കൊടിമരച്ചുവട്ടിൽ പറയും അൻപൊലിയും ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഭക്തജന പ്രിയയും സർവൈശ്വര്യ പ്രധാനിയുമായ ഇടിയൊടുക്കാവ് ഭഗവതിയുടെ തിരുനാളായ അശ്വതി നാളിൽ രാവിലെ 7 മണിക്ക് ക്ഷേത്ര മേൽശാന്തി ശ്രീ ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അമ്മയുടെ ഇഷ്ട വഴിപാടായിട്ടുള്ള നേർച്ചപ്പൊങ്കൽ നടക്കുന്നതാണ്. മീനഭരണ മഹോത്സവത്തിനനുബന്ധിച്ച് നടക്കുന്ന കൃത്യകാഴ്ച ജയിപ്പിക്കുന്നതിന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സംഘങ്ങൾ ഉണ്ടാകണമെന്ന് ദേവീനാമത്തിൽ അപേക്ഷിക്കും. അതുപോലെ 14-ാം തീയതി മുതൽ നടക്കുന്ന നവാഹയജ്ഞം ഈ 22-ാം തീയതി അവസാനിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും ഈ നവാഹയജ്ഞത്തിൽ പങ്കാളികളായി. ശനിയാഴ്ച ക്ഷേത്രത്തിൽ ജപം, കാളിക പാദസ്മരണം, ഗ്രന്ഥ നമസ്കാരം, വിഷ്ണു സഹസ്രനാമം, ഗണപതി ഹോമം തുടങ്ങിയവ നടക്കും. തുടർന്ന് അന്നദാനവും ഉണ്ടാകും. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ബി രമേശൻ ഉണ്ണിത്താൻ, സെക്രട്ടറി മഠത്തിൽ ബിജു, ട്രഷറർ വിജയധരൻ നായർ, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.